ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. എന്താണ് ഫാക്ടേഴ്സ്, എന്താണ് മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞില്ലേ, ഡിസ്കസ് ചെയ്തില്ലേ നമ്മൾ. ഓക്കെ, നമുക്ക് അടുത്ത പറയാനുള്ളത് പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും. എന്താ പ്രൈം നമ്പേഴ്സ്? പേജ് നമ്പർ 104. എന്താ പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു ഏത് നമ്പർ എടുത്താലും ആ നമ്പറിന് വണ്ണും അതേ നമ്പറും ഫാക്ടർ ആയിട്ട് വരും അല്ലേ, പറഞ്ഞില്ലേ. ഇപ്പോ ടെൻ എന്ന് പറയുന്ന നമ്പറിന് വൺ ഫാക്ടറാണ്, ടു ഫാക്ടറാണ്, ഫൈവും ഫാക്ടറാണ്, ടെന്നും ഫാക്ടറാണ്, നാല് നമ്പേഴ്സ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് റൈറ്റ് അല്ലേ. എന്നാ സെവൻ എന്ന് പറയുന്ന നമ്പറിനോ? സെവൻ എന്ന് പറയുന്ന നമ്പറിനോ ഓൺലി ടു നമ്പേഴ്സ്, വൺ ആൻഡ് സെവൻ. വണ്ണും സെവനും മാത്രമേ ഉള്ളൂ. ഫൈവ് എന്ന് പറയുന്ന നമ്പറിനോ? വണ്ണും ഫൈവും മാത്രമേ അല്ലേ വരുന്നുള്ളൂ, വണ്ണും ഫൈവും. ഇനി നയൻ എന്ന് പറയുന്ന നമ്പറിനോ? വൺ ത്രീ നയൻ, മൂന്നെണ്ണം വരുന്നുണ്ട്. ലെവൻ എന്ന് പറയുന്ന നമ്പറിനോ? ലെവൻ എന്ന് പറയുന്ന നമ്പറിന് വണ്ണും ലെവനും മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അങ്ങനെ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് വൺ ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ്, രണ്ട് നമ്പേഴ്സ് മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒന്നും അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. എന്താ പറയാ, പ്രൈം നമ്പേഴ്സ് നമ്മൾ. പക്ഷെ പ്രൈം നമ്പേഴ്സ് പറയുന്നതിന്റെ കൂടെ വൺ എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. വണ്ണിന് ഒരേ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ, വൺ എന്ന് പറയുന്ന നമ്പർ മാത്രമേ വണ്ണിന്റെ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ വൺ എന്ന് പറയുന്ന നമ്മൾ പ്രൈം നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. വണ്ണിനെ നമ്മൾ ഒന്നിന്റെ കൂടെയും കൂട്ടില്ല. ടു മുതലുള്ള നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒന്നും അതേ നമ്പർ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് എന്ത് പറയുന്നത്, പ്രൈം നമ്പേഴ്സ്. ഇപ്പൊ ടു എന്ന് പറയുന്ന നമ്പർ, അതിന് രണ്ട് ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, വൺ ആൻഡ് ടു അല്ലേ. ത്രീ എന്ന് പറയുന്ന നമ്പർ, ത്രീക്കും രണ്ട് ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, വൺ ആൻഡ് ത്രീ. എന്നാ ഫോർ എന്ന് പറയുന്ന നമ്പറിനോ? മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട്, വണ്ണും ടൂവും ത്രീയും, സോറി ഫോറും, വൺ ടു ആൻഡ് ഫോർ. ഫൈവ് എന്ന് പറയുന്ന നമ്പറിന് രണ്ട് ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, വണ്ണും ഫൈവും അല്ലേ. വണ്ണും അതേ നമ്പറും ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന, അത് രണ്ടും മാത്രമേ അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, എന്താ മുഹമ്മദേ കുറെ നേരമല്ല കൈ വന്നിച്ചിട്ട്? മനസ്സിലായിട്ടില്ല. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഞാൻ ഇത് പറഞ്ഞു തുടങ്ങിയത് അല്ലേ. ആണ്, നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഞാൻ മുഹമ്മദ് ജോയിൻ ചെയ്ത സമയത്താണ് ഇത് പറഞ്ഞു തുടങ്ങിയത്. അന്നേരം തൊണ്ടിട്ട് ഇങ്ങനെ പഠിക്കുന്നുണ്ട്, എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഓരോരാളുടെയും മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ. മുഹമ്മദ് ക്ലാസ് കയറിയപ്പോ തൊട്ട് ഞാൻ എന്താ പറയുന്നത് നല്ല കേൾക്കുന്നത്, ഇതാ ഇങ്ങനെ പിടിക്കുക ചെയ്ത അല്ലേ. ഐ വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ് വൺസ് മോർ. നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കണ്ടാ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു അല്ലേ. ഇനി എന്താ കോമ്പോസിറ്റ് നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് ഒക്കെ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. എന്ന് പറഞ്ഞാല് രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സ് ഒക്കെ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സും വണ്ണും അതേ നമ്പറും അതിന്റെ ഫാക്ടേഴ്സ് വരും, പിന്നെ വേറെ ഏതെങ്കിലും കുറച്ച് നമ്പേഴ്സും അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരും. സച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആർ കോൾഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. ആ ഹെഡിങ്ങിന്റെ അടിയില് പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ് കണ്ടില്ലേ,
അതിനിടയിൽ ഫസ്റ്റ് ലൈനിൽ കണ്ടോ, നമ്പേഴ്സ് ഹാവിംഗ് ഓൺലി ടു ഫാക്ടേഴ്സ് ആർ കോൾഡ് പ്രൈം നമ്പേഴ്സ്. ഒരു സെന്റൻസ് കണ്ടോ ഫസ്റ്റ് ലൈൻ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. നമ്പേഴ്സ് ഹാവിംഗ് ഓൺലി ടു ഫാക്ടേഴ്സ് ആർ കോൾഡ് പ്രൈം നമ്പേഴ്സ്. Numbers having only two factors are called prime numbers. തൊട്ട് താഴത്തെ ലൈനിൽ അതേപോലെ ഉണ്ട്, നമ്പേഴ്സ് ഹാവിംഗ് മോർ ദാൻ ടു ഫാക്ടേഴ്സ് ആർ കോൾഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. നമ്പേഴ്സ് ഹാവിംഗ് മോർ ദാൻ ടു ഫാക്ടേഴ്സ് ആർ കോൾഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പൊ നമ്മൾ ആദ്യം വണ്ണിന്റെ കേസ് പറഞ്ഞു, വൺ എന്ന് പറയുന്ന നമ്പറിന് വൺ മാത്രമേ ഫാക്ടറായിട്ട് വരുന്നുള്ളൂ. അപ്പൊ അതിനെ നമുക്ക് പ്രൈം നമ്പറിലും കൂട്ടാൻ പറ്റില്ല, കോമ്പോസിറ്റ് നമ്പറിലും കൂട്ടാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും പറയുമ്പോ ടു മുതൽ തുടങ്ങുന്ന നമ്പേഴ്സിന് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടുത്തത് കോ പ്രൈംസ് ആൻഡ് ട്വിൻ പ്രൈംസ്. കോ പ്രൈംസ് ആൻഡ് ട്വിൻ പ്രൈംസ്, അതിന്റെ പേര് തന്നെ എന്റെ പ്രൈംസ് എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രൈം നമ്പേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് അസ് കൺസിഡർ ദ ഫാക്ടേഴ്സ് ഓഫ് 4 ആൻഡ് 15. രണ്ട് നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, 4 ഉം 15 ഉം. അതിനകത്ത് വൺ എന്ന് പറയുന്ന നമ്പർ മാത്രമേ അതിന്റെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. 15 ഫാക്ടർ ഏതൊക്കെയാ? 1 ഉം 3 ഉം 5 ഉം 15 ഉം. 4 ഫാക്ടർ 1 ഉം 2 ഉം 4 ഉം. അതായത് പ്രൈം നമ്പേഴ്സിൽ നമ്മള് കോമൺ ആയിട്ട് പറയുന്ന ഫാക്ടർ ഏതാ? 1 അല്ലേ. പ്രൈം നമ്പേഴ്സ് എല്ലാ പ്രൈം നമ്പേഴ്സ് എടുത്താലും അതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ 1 ആണ്. രണ്ടാമത്തെ ഫാക്ടർ ആയത് അതേ നമ്പർ തന്നെ ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ ഒന്നിനും ഈക്വൽ ആയിട്ട് വരില്ല. പ്രൈം നമ്പേഴ്സിൽ കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു ഫാക്ടർ 1 ആണ്. ഇപ്പൊ നമ്മൾ വേറെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എടുത്തു, ഇവിടെ പറയുന്നത് പോലെ ഫാക്ടേഴ്സ് ഓഫ് 4 ഉം 15 ഉം. 4 ഫാക്ടേഴ്സ് ഏതൊക്കെയാ നമുക്കൊന്ന് എഴുതി നോക്കാം. Factors of 4. Factors in 4 and the factors are kya? 1 2 4. 1 ഉം 2 ഉം 4 ഉം ആണ് 4 ഫാക്ടേഴ്സ് അല്ലേ? വേറെ ഫാക്ടർ ഒന്നും വരുന്നില്ലല്ലോ 4 ഇല്ലല്ലോ. 1 × 4 ഉം 2 × 2 ഉം ആണ് 4 വരുന്നത്. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് 15 ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 പിന്നെ 2 വരും. 15 ഈസ് ആൻ ഓൺ നമ്പർ, അതുകൊണ്ട് 2 വരില്ല. 3 വരുന്നുണ്ട് 15 ഫാക്ടർ. 3 × 5 ആണ് 15. അപ്പൊ 5 ഒരു ഫാക്ടർ ആണ്. പിന്നെ വരുന്നത് 15 അല്ലെ? 1 ഉം 3 ഉം 5 ഉം 15 ഉം ആണ് 15 ഫാക്ടേഴ്സ് വരുന്നത്. ഇനി ഇപ്പൊ ഈ രണ്ട് നമ്പേഴ്സില് നമ്മൾ നോക്കിയാല് കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 1 ഉം വേറെ ഏതെങ്കിലും നമ്പർ രണ്ടിൽ കോമൺ ആയിട്ട് വരുന്നുണ്ടോ? വേറെ ഏതെങ്കിലും നമ്പർ കോമൺ ആയിട്ട് വരുന്നുണ്ടോ? 1 മാത്രമേ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഉള്ളൂ അല്ലേ? അല്ലെ, വേറൊരു നമ്പർ ഇതിൽ കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ ഈ നമ്പറിനെ പറയുന്ന പേരാണ് എന്ത്? എന്ത്? കോ പ്രൈംസ്. കോ പ്രൈംസ്. ഈ രണ്ട് നമ്പേഴ്സ് അതായത് 4 ആൻഡ് 15 രണ്ടിനും ഫാക്ടേഴ്സ് നമ്മൾ എഴുതി നോക്കിയാല് 1 ഉം
വേറെ നമ്പർ ഒന്നും വരുന്നില്ല. അതായത് വൺ മാത്രമേ ഈ രണ്ട് ഫാക്ടേഴ്സിലും കോമൺ ആയിട്ട് വരുന്നുള്ളൂ. സച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആർ കോൾഡ് കോ പ്രൈംസ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം പ്രൈം നമ്പേഴ്സിൽ എല്ലാ നമ്പേഴ്സിലും കോമൺ ആയിട്ട് വരുന്നത് വൺ മാത്രമേ ഉള്ളൂ. അതുപോലെ വൺ മാത്രമായിട്ട് കോമൺ ഫാക്ടർ വരുന്ന നമ്പേഴ്സിനെയാണ് കോ പ്രൈംസ് എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ നമുക്ക് എടുത്തു നോക്കാം. ഫാക്ടേഴ്സ് ഓഫ് factors of 6. ഏതൊക്കെ 6 ന്റെ factors? 1 2 3 6 1 ഉം 2 ഉം 3 ഉം 6 ഉം. ഇനി സിക്സിന്റെ കോ പ്രൈം ആയിട്ട് വരുന്ന വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഉണ്ടോ? എയ്റ്റ് വരില്ല, ടെൻ വരില്ല, ഇലവൻ വരില്ല, ട്വൽവ് വരില്ല, തേർട്ടീൻ വരില്ല, ഫിഫ്റ്റീൻ വരില്ല, എയ്റ്റീൻ വരില്ല, ട്വന്റി വരില്ല, ട്വന്റി വൺ വരില്ല, ട്വന്റി ഫൈവ്. ഫാക്ടേഴ്സ് ഓഫ് 25. ട്വന്റി ഫൈവിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 5 25 25 ഫാക്ടേഴ്സ് 1 5 25 മാത്രം. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാ? 1 മാത്രമേ കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ രണ്ടിലും, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 6 ഉം 25 ഉം എന്താണെന്ന് പറയാം? കോ പ്രൈംസ്. കോ പ്രൈംസ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ മനസ്സിലായോ? രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ്, എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എഴുതി നോക്കുവാണെങ്കിൽ ആ ഫാക്ടേഴ്സിനകത്ത് 1 മാത്രമേ കോമൺ ഫാക്ടർ ആയിട്ട് വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോ പ്രൈംസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? എഡ്വിന് മനസ്സിലായില്ല? ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് 6ന്റെയും 15ന്റെയും ഫാക്ടേഴ്സ് എല്ലാം എഴുതി. 4ന്റെ ഫാക്ടേഴ്സ് എഴുതി, 15ന്റെ ഫാക്ടേഴ്സ് എഴുതി. ഇതിനകത്ത് 4ന്റെ ഫാക്ടേഴ്സ് 1 2 4. 4ന്റെ 1 ഉം 2 ഉം 4 ഉം. 15ന്റെ ഫാക്ടേഴ്സ് 1 ഉം 3 ഉം 5 ഉം 15 ഉം. ഓക്കെ, 1 ഉം 3 ഉം 5 ഉം 15 ഉം ആണ് 15ന്റെ ഫാക്ടേഴ്സ്. 1 ഇൻറ്റു 15 3 ഇൻറ്റു 5. ഈ രണ്ട് നമ്പേഴ്സിന്റെയും ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോ 1 പറയുന്ന നമ്പർ മാത്രമേ ഇതിൽ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. 2 15ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നില്ല, 4 15ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നില്ല, 3 4ന്റെ ഫാക്ടർ അല്ല, 5 ഉം 4ന്റെ ഫാക്ടർ അല്ല, 15ഉം 4ന്റെ ഫാക്ടർ അല്ല. 1 മാത്രമേ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അതുപോലെ ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് 6ന്റെ ഫാക്ടേഴ്സ് 1 ഉം 2 ഉം 3 ഉം 6 ഉം ആണ്. 1 ഇൻറ്റു 6 ഉം 2 ഇൻറ്റു 3 ഉം ആണ് 6. 1 2 3 6 ആണ് 6ന്റെ ഫാക്ടേഴ്സ്. 25ന്റെ ഫാക്ടേഴ്സ് അതുപോലെ 1 ഉം 5 ഉം 25 ഉം മാത്രമേ വരൂ. 1 ഇൻറ്റു 25 ഉം 5 ഇൻറ്റു 5 ഉം ആണ് 25ന്റെ ഫാക്ടേഴ്സ്. ഈ രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കിയാലോ 1 മാത്രമേ അതിൽ കോമൺ ആയിട്ട് വരുന്നുള്ളൂ, അല്ലെ? 25ന്റെ ഫാക്ടർ ഇവിടെ 2 വരുന്നില്ല, 3 വരുന്നില്ല, 6 വരുന്നില്ല. അതുപോലെ 6ന്റെ ഫാക്ടർ 5 വരുന്നില്ല. 1 മാത്രമേ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോ കോമൺ ആയിട്ട് 1 മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ, 1 മാത്രമാണ് രണ്ട് ഫാക്ടേഴ്സിലും കോമൺ ആയിട്ട് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ കോ പ്രൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. കോ പ്രൈംസിന്റെ താഴെ
two numbers are called coprimes if they have only one as their common factor. Coprimes in the taale 1 2 3 4 5 fifth line. Coprimes and twin primes ulla heading inde taale anjamatha line le two numbers are called coprimes if they have only one as their common factor. ഇനി ട്വിൻ പ്രൈംസ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ട്വിൻ പ്രൈംസ്. നമ്മൾ രണ്ട് നമ്പേഴ്സ് ചെയ്തെടുക്കുന്നു. എങ്ങനെയുള്ള നമ്പേഴ്സ് എടുക്കുന്നു? എല്ലാവരും ശ്രദ്ധിക്കണേ, ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ. ക്ലാസ് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഇതൊട്ടും മനസ്സിലാവില്ല, പിന്നീട് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ രണ്ട് നമ്പേഴ്സ്, വൺ മുതൽ അങ്ങ് പോകുന്ന നമ്പേഴ്സിൽ രണ്ട് നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. രണ്ട് നമ്പേഴ്സ് എങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കണം? പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. എന്താ പ്രൈം നമ്പേഴ്സ്? വണ്ണും അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. ഇനി സെലക്ട് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്താല് ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണെങ്കിൽ, രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആർ കോൾഡ് ട്വിൻ പ്രൈംസ്. കിട്ടിയില്ല, ഐഡിയ കിട്ടിയില്ല, ഇല്ല. ഓക്കെ, ലിസൺ ഹിയർ. നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു. വണ്ണും അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയി വരുന്ന നമ്പേഴ്സ് ആണ് ഏത്? പ്രൈം നമ്പേഴ്സ്. നമുക്കറിയാവുന്ന പ്രൈം നമ്പേഴ്സ് ഒക്കെ നമുക്ക് എഴുതി നോക്കാം. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2, പിന്നെ 3, പിന്നെ 5, പിന്നെ വരുന്ന പ്രൈം നമ്പർ 7, പിന്നെ വരുന്നത് 9 വരില്ല, കാരണം 9 മൂന്ന് ഫാക്ടേഴ്സ് വരും, 1 3 9 വരും. പിന്നെ വരുന്നത് 11, പിന്നെ 12 വരില്ല, 13 കഴിഞ്ഞാല് 14 വരില്ല, 15 വരില്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രൈം നമ്പേഴ്സ് 2 ഒഴികെയുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ, 2 ഒഴികെയുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഈവൻ നമ്പേഴ്സ് ഒരിക്കലും പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരില്ല, കാരണം ഈവൻ നമ്പേഴ്സ് എപ്പോഴും 2 ഒരു ഫാക്ടർ ആയിരിക്കും അല്ലെ. അതുകൊണ്ട് ഈവൻ നമ്പേഴ്സ് ഒരിക്കലും പ്രൈം നമ്പർ ആവില്ല, ഓഡ് നമ്പേഴ്സ് മാത്രമേ പ്രൈം നമ്പർ ആയിട്ട് വരുള്ളൂ. ദെൻ 13 കഴിഞ്ഞാൽ 14 വരില്ല, 15 വരില്ല, 16 വരില്ല, 17, 18 വരില്ല, 19, 20 വരില്ല, 21 വരില്ല, 22 വരില്ല, 23, 24 വരില്ല, 25 വരില്ല, 26 വരില്ല, 27 വരില്ല. എന്തുകൊണ്ടാണ് 27 വരാത്ര? 3 × 9 27 ആ. 30 വരില്ല, 31, 32 വരില്ല, 33 വരില്ല. വൈ? 3 × 11 33 ആണ്. 33 പ്രൈം നമ്പർ അല്ല. 34 വരില്ല, 35 വരില്ല, 7 × 5 35 ആണ്. 36 വരില്ല, നെക്സ്റ്റ് 37, 38 വരില്ല, 39 വരില്ല. എന്തുകൊണ്ട് 39 വരില്ല? 3 × 13 3 × 3 × 13 39 ആണ്. 39 വരില്ല, 40 വരില്ല, 41, 42 വരില്ല, 43, 44 വരില്ല, 45 വരില്ല, 46 വരില്ല, 47, 48 വരില്ല, 49 വരില്ല, 7 × 7 49, 49 വരില്ല, 50 വരില്ല, നെക്സ്റ്റ് 51. നമ്മൾ എങ്ങനെയാ പ്രൈം നമ്പേഴ്സ് എഴുതുന്നത്? മിസ് ഇപ്പൊ ഇത്രയും പ്രൈം നമ്പേഴ്സ് ഇവിടെ എഴുതി,
ഞാൻ ഓരോ നമ്പേഴ്സും പറഞ്ഞിട്ട് അത് വരില്ല അത് വരില്ല അത് വരുന്നു പറഞ്ഞിട്ട് പറഞ്ഞു. എങ്ങനെയാ നമ്മൾ നോക്കുന്നേ? ഒരു നമ്പർ എടുത്താല് പെട്ടെന്ന് അതിന്റെ മൾട്ടിപ്ലസ് വേറെ ഏതെങ്കിലും നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടുമെന്ന് നോക്കണം. ഇപ്പൊ 55 എന്ന് പറയുന്ന നമ്പർ ഓഡ് നമ്പർ ആണ്. നമ്മൾ പറഞ്ഞു പ്രൈം നമ്പേഴ്സ് എപ്പോഴും ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. പ്രൈം നമ്പേഴ്സ് എപ്പോഴും എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. എന്നാൽ 55 എന്ന് പറയുന്ന നമ്പർ 55 വൺ ഇൻറ്റു 55 പിന്നെ വരുന്നത് 5 ഇൻറ്റു 11 വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ 4 ഫാക്ടർ വരും. So that is not an not a prime number. ഇനി 49 ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പ്രൈം നമ്പർ അല്ല. എങ്ങനെ പറഞ്ഞേ? 49 എന്ന് പറഞ്ഞത് 7 ഇൻറ്റു 7 49 ആണെന്ന് നമുക്കറിയാം. അങ്ങനെ പറയണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനിയിപ്പോ 81 എന്ന് പറയുന്ന നമ്പർ 81 പ്രൈം നമ്പർ ആണോ അല്ലയോ? 1 ഇൻറ്റു 81 ആണോ അല്ലയോ? അന്ന 81 പ്രൈം നമ്പർ ആണോ അല്ലയോ? അല്ല. വേറെ ഏതാ ഫാക്ടർ വരുന്നേ? പ്രൈം നമ്പർ അല്ല. ദാറ്റ്സ് റൈറ്റ്. 9 ടേബിൾ 9 ഇൻറ്റു 9 വരുന്നുണ്ട്. അതേപോലെ തന്നെ 3 ഇൻറ്റു 17 വരും. അപ്പോ 81 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. അപ്പൊ നമ്മൾ ഇത്രയും പ്രൈം നമ്പർ എഴുതി, നമ്മൾ എന്ത് പറയാനാ ഈ പ്രൈം നമ്പേഴ്സ് പറഞ്ഞേ? ട്വിൻ പ്രൈംസ് പറയാൻ വേണ്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ ട്വിൻ പ്രൈംസ് എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാല് നമ്മൾ രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നു. രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഉം 3 ഉം സെലക്ട് ചെയ്യാം, 5 ഉം 7 ഉം സെലക്ട് ചെയ്യാം, 11 ഉം 13 ഉം സെലക്ട് ചെയ്യാം, 17 ഉം 19 ഉം സെലക്ട് ചെയ്യാം, 23 21 37 41 അങ്ങനെ നമുക്ക് ഓരോ നമ്പേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ 2 ഇൻറ്റെയും 3 ഇൻറ്റെയും ഡിഫറൻസ് എത്രയാ? 2 ഇൻറ്റെയും 3 ഇൻറ്റെയും ഡിഫറൻസ് 1 ആണല്ലേ. അതങ്ങ് വിട്ടേക്കാം. 5 ഇൻറ്റെയും 7 ഇൻറ്റെയും ഡിഫറൻസ് എത്രയാ? 5 ഇൻറ്റെയും 7 ഇൻറ്റെയും ഡിഫറൻസ് എത്രയാ? 2 ആണല്ലേ. ഡിഫറൻസ് 2 ആണ്. Okay, then 11 and 13. 11 and 13 difference ethraya? 11 and 13 difference adu 2 aanu alle. Ini adathathu 17 and 19 difference ethraya? 2. നെക്സ്റ്റ് 23 ഉം 31 ഉം എത്ര ഡിഫറൻസ് വരുന്നത്? 23 ഉം 31 ഉം 8 ആണ് ഡിഫറൻസ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഏതൊക്കെ? 37 ഉം 41 ഉം 37 and 41 ഡിഫറൻസ് എത്രയാ? 4. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ എഴുതിയിട്ടില്ലായിരുന്നു അല്ലേ? ഫസ്റ്റത്തെ 2 ഉം 3 ഉം 2 ഉം 3 ഉം ഡിഫറൻസ് 1. അപ്പൊ നമ്മൾ ഈ സെലക്ട് ചെയ്ത നമ്പേഴ്സ്, നമ്മൾ ഗ്രൂപ്പ് ചെയ്ത പെയർ ചെയ്ത നമ്പേഴ്സിന്റെ ഒക്കെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഡിഫറൻസ് കണ്ടുപിടിച്ചതിൽ ഡിഫറൻസ് 2 വരുന്ന പെയറിൽ നമ്മൾ ഇപ്പൊ എഴുതിയ പ്രൈം നമ്പേഴ്സിൽ നമ്മൾ ഓരോ പെയർ ആയിട്ട് കണ്ടുപിടിച്ചു. അതില് ഡിഫറൻസ് 2 വരുന്ന പെയറില്ലേ, അതായത് 5 ഉം 7 ഉം 11 ഉം 13 ഉം 17 19 കണ്ടോ, അങ്ങനെ അതിന്റെ ഡിഫറൻസ് 2 വരുന്ന പെയർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ട്വിൻ പ്രൈംസ്. നമ്മളിപ്പോ എഴുതിയതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്, എഴുതിയതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. അതുപോലെ ഇവിടെ ത്രീയും ഫൈവും, ത്രീയും ഫൈവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? ത്രീ ആൻഡ് ഫൈവ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. ത്രീയും ഫൈവും തമ്മിലുള്ള ഡിഫറൻസ് ടു ആണ് അല്ലെ? അപ്പൊ ആ നമ്പേഴ്സും ആ പ്രൈം നമ്പേഴ്സും ആ രണ്ട് പ്രൈംസും എന്താണ്? ട്വിൻ പ്രൈംസ്. എന്താണ് ട്വിൻ പ്രൈംസ്? കോ പ്രൈംസ് മനസ്സിലായോ? നമ്മൾ ആദ്യം പറഞ്ഞ കോ പ്രൈംസ്, രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത്. എഡ്വിന് പിന്നെ മനസ്സിലായില്ലേ? ഇതാ കോ പ്രൈംസ്, രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എല്ലാം എഴുതിയാല്. ഓക്കെ എഡ്വിൻ, ഇത് മനസ്സിലായോ? ഓക്കെ, രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ വൺ മാത്രം കോമൺ ഫാക്ടർ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോ പ്രൈംസ് എന്ന് പറയുന്നത്. അടുത്തത് ട്വിൻ പ്രൈംസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാവുന്ന എല്ലാ പ്രൈം നമ്പേഴ്സും നമ്മൾ എഴുതി, 51 വരെയുള്ള പ്രൈം നമ്പേഴ്സ് നമ്മൾ എഴുതി. ആ പ്രൈം നമ്പേഴ്സില് നമ്മൾ രണ്ട് നമ്പേഴ്സ് വീതം സെലക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടുത്തടുത്ത രണ്ട് നമ്പേഴ്സിനെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കുന്നു. ടൂവും ത്രീയും ഒരു ഗ്രൂപ്പ് ആക്കി, ഫൈവും സെവനും, പിന്നെ ത്രീയും ഫൈവും, ഇലവൻ തേർട്ടീൻ സെവൻറ്റീൻ നയൻറ്റീൻ, പിന്നെ 23, 31, 37, 41, അങ്ങനെ ഓരോ ഗ്രൂപ്പ്സ് ആക്കി. ആ പേരാക്കിയതിൽ ആ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് നമ്മൾ നോക്കുന്നു. ടൂവിന്റെയും ത്രീന്റെയും ഡിഫറൻസ് വൺ, ത്രീന്റെയും ഫൈവിന്റെയും ഡിഫറൻസ് ടു, ഫൈവിന്റെയും സെവന്റെയും ഡിഫറൻസ് ടു, ഇലവന്റെയും തേർട്ടീന്റെയും ഡിഫറൻസ് ടു, സെവൻറ്റീന്റെയും നയൻറ്റീന്റെയും ഡിഫറൻസ് ടു, 23ന്റെയും 31ന്റെയും ഡിഫറൻസ് എയ്റ്റ്, 37ന്റെയും 41ന്റെയും ഡിഫറൻസ് ഫോർ. ഇനി നമുക്ക് വേണമെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാം? എന്ത് ചെയ്യാം? സെവന്റെയും ഇലവന്റെയും വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്കാം. അങ്ങനെ ഗ്രൂപ്പ് ആക്കിയാൽ അതിന്റെ ഡിഫറൻസ് എത്ര വരും? ഫോർന്ന് വരും. തേർട്ടീനെയും സെവൻറ്റീനെയും ഒരു ഗ്രൂപ്പ് ആക്കാം. ഗ്രൂപ്പ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തടുത്ത നമ്പേഴ്സിനെ വേണം ഗ്രൂപ്പ്സ് ആക്കാൻ. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആയിരിക്കണം ഗ്രൂപ്പ് ആക്കേണ്ടത്. ഓക്കെ, തേർട്ടീനും സെവൻറ്റീനും ഒരു ഗ്രൂപ്പ് ആക്കിയാല് അതിന്റെ ഡിഫറൻസ് ഫോർ ആണ്. നയൻറ്റീനും 23ഉം ഒരു ഗ്രൂപ്പ് ആക്കിയാൽ അതിന്റെ ഡിഫറൻസും ഫോർ ആണ്. 31ഉം 37ഉം ഗ്രൂപ്പ് ആക്കിയാൽ അതിന്റെ ഡിഫറൻസ് സിക്സ് ആണ് അല്ലേ? അപ്പൊ അതിന്റെയൊക്കെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഡിഫറൻസ് ടു വരുന്ന പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്വിൻ പ്രൈംസ്. അടുത്തടുത്ത പ്രൈം നമ്പേഴ്സിനെ നമ്മൾ ഗ്രൂപ്പ് ആക്കുമ്പോൾ, രണ്ട് നമ്പേഴ്സ് വീതമുള്ള ഗ്രൂപ്പ് ആക്കുമ്പോൾ, ആ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ടു വരുന്നുണ്ടെങ്കിൽ അതിനെയാണ്, ആ രണ്ട് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് പറയുന്നത്? ട്വിൻ പ്രൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? പേജ് നമ്പർ 104 എടുത്തേ. അതിനകത്ത് നേരത്തെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചതിനകത്ത് അതിന് തൊട്ട് താഴെ 2 and 3 and co-primes എന്ന് കഴിഞ്ഞിട്ട് ലെറ്റ് അസ് കൺസിഡർ ദി പെയേഴ്സ് 3, 5, 5, 7, 11, 13 and 17, 19. In all these pairs, both the numbers are prime numbers and the difference between them is 2. Such pairs of numbers are called twin primes. അത് കഴിഞ്ഞിട്ട് വരുന്ന സെന്റൻസ്, two prime numbers are called twin primes if they differ from each other by 2. ആ പാരഗ്രാഫിലെ ഏറ്റവും ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. Two prime numbers are called twin primes if they differ from each other by 2. അതായത് രണ്ട് പ്രൈം നമ്പേഴ്സിനെയാണ് നമ്മൾ ട്വിൻ പ്രൈംസ് എന്ന് പറയുന്നത്.
ട്വിൻ പ്രൈംസ് എന്ന് പറയണമെങ്കിൽ ആ പ്രൈം നമ്പേഴ്സിന്റെ ഡിഫറൻസ് 2 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 4 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്, കോ പ്രൈംസ്, ട്വിൻ പ്രൈംസ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഈ 4 എണ്ണത്തിന്റെയും പറ്റി ഓരോ സെന്റൻസ് ടെക്സ്റ്റിൽ നിന്ന്, ഇപ്പൊ നമ്മൾ 2 എണ്ണം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ച് നോട്ടിൽ എഴുതിയിട്ട് അത് അയച്ചു തന്നാ മതി. വേറെ പ്രോബ്ലം ഒന്നും ഹോംവർക്ക് ഇല്ല, പ്രോബ്ലം ഒന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, പ്രൈം നമ്പേഴ്സ് ഹെഡിങ് എഴുതാം, എന്താണ് പ്രൈം നമ്പർ എന്ന് ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാം ഒരു സെന്റൻസ്. കോമ്പോസിറ്റ് നമ്പർ എന്ന് ഹെഡിങ് എഴുതാം, കോമ്പോസിറ്റ് നമ്പർ എന്താണ് ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കോ പ്രൈംസ് എന്താന്ന് എഴുതാം, കോ പ്രൈംസ് ഹെഡിങ് എഴുതാം. നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ച സെന്റൻസ് ഇല്ലേ, 2 നമ്പേഴ്സ് ആർ കോൾഡ് കോ പ്രൈംസ്, അത് അതേപോലെ നോട്ടിലേക്ക് എഴുതി വെക്കാം. പിന്നെ ട്വിൻ പ്രൈംസ് ഹെഡിങ് എഴുതാം, ട്വിൻ പ്രൈംസ് എന്താന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചത് അതേപോലെ നോട്ടിലേക്ക് എഴുതാം. എന്നിട്ട് ഈ സെന്റൻസിന്റെ കൂടെ ഓരോന്നിന്റെയും ഓരോ എക്സാമ്പിൾ, ഒരു ഈഗന്റെ എക്സാമ്പിൾ വീതവും എഴുതാം. പ്രൈം നമ്പേഴ്സിന് എക്സാമ്പിൾ, കോമ്പോസിറ്റ് നമ്പേഴ്സിന് എക്സാമ്പിൾ, കോ പ്രൈംസിന് എക്സാമ്പിളും ട്വിൻ പ്രൈംസിനും എക്സാമ്പിൾസും കൂടി എഴുതാം. ഇതാണ് ഇന്നത്തെ ഹോംവർക്ക്, വേറെ ഒന്നുമില്ല, ടെക്സ്റ്റ് നോക്കി എഴുതാനേ ഉള്ളൂ. ഓക്കെ, എഴുതാലോ എല്ലാവർക്കും? ഇന്ന് പഠിപ്പിച്ചത് നിങ്ങൾ പഠിച്ചുകൊണ്ട് ടെക്സ്റ്റ് നോട്ടിലേക്ക് മാറ്റി എഴുതാം. എന്താണ് പ്രൈം നമ്പേഴ്സ്, എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്, എന്താണ് കോ പ്രൈംസ്, എന്താണ് ട്വിൻ പ്രൈംസ്, ഓരോ സെന്റൻസ് ടെക്സ്റ്റിൽ നോക്കി എഴുതുക, അതിന് ഒരു 2 എക്സാമ്പിൾ വീതവും എഴുതി വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും, കറക്റ്റ് ആയിട്ട് എനിക്ക് ആൻസർ പറഞ്ഞു തരണം. ഓക്കെ, ബൈ.